ഇന്ന് നമ്മൾ ഹണ്ട് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ഒരു ബെസ്റ്റ് ഓർണമെന്റൽ പ്ലാന്റും അതുപോലെ തന്നെ വളരെ കുറച്ച് കെയറിങ്ങും പിന്നെ നമ്മുടെ ഗാർഡനെ നല്ല ഭംഗി കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അതാണ് റിയോ പ്ലാന്റ്. ഏദൻസ് ഫ്ലോറയുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹണ്ടിങ് സീരീസിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ഒരു ബെസ്റ്റ് ഓർണമെൻ്റൽ പ്ലാന്റും അതുപോലെ തന്നെ വളരെ കുറച്ച് കെയറിങ്ങും അതുപോലെ നമ്മുടെ ഗാർഡന് അതിലേറെ ഭംഗിയും തരുന്ന ഒരു പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ പേര് റിയോ പ്ലാന്റ് എന്നാണ്. ഈ ഒരു പ്ലാന്റ് ഓയിസ്റ്റർ പ്ലാന്റ്, ബോട്ട് ലില്ലി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റിയോ പ്ലാന്റിൻ്റെ ഡിസ്കളർ വെറൈറ്റിയാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. ഈ ഒരു റിയോ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും പാടില്ല. ഇതിന് എപ്പോഴും ഒരു ഷേഡി സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നല്ല ഗ്രോത്തിൽ നല്ല ബുഷിയായിട്ട് വളർന്നു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമായി മാറ്റുകയാണ്. ഇനിയും ഇവയുടെ പോട്ടിംഗ് മിക്സ്, പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ സർവൈവ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവർ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോട്ടിൽ ചെയ്യുമ്പോൾ ഒരു വെൽ ട്രെയിൻഡ് സോയിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ്, വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ പോട്ടുകളിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഫിംഗർ ഡിപ്പ് മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ വിരൽ പോട്ടിംഗ് മിക്സിൽ ഒരു ഇഞ്ചിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു പോട്ടിംഗ് മിക്സ് സ്റ്റിക്ക് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിംഗ് മിക്സിലേക്ക് വെള്ളം ഒഴിക്കാണ്ടിരിക്കുക. സ്റ്റിക്കായില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അതുപോലെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റായിട്ടും അതുപോലെ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാന്റിന് ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. നമ്മൾ വൺസ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നമ്മൾ അതിൻ്റെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വാട്ടറിങ് മാത്രം നോക്കിയാൽ മതി. ഒരു വെൽ ട്രെയിൻഡ് സോയിലായിരിക്കണം. അതുപോലെ തന്നെ വാട്ടറിങ് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ദിവസം കൂടിയിരിക്കുമ്പോൾ ഒക്കെ വാട്ടറിങ് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസർ, ഫെർട്ടിലൈസർ നമുക്ക് ഒരു മാസം ഒരിക്കലോ കൊടുത്താൽ മതി. അതിനുവേണ്ടി ഓർഗാനിക്കായിട്ടുള്ള ഏതെങ്കിലും ചാണകപ്പൊടിയോ അങ്ങനത്തെയുള്ള ഏതെങ്കിലും വളം ഉപയോഗിച്ചാലും മതി. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷന് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഇതിൻ്റെ ആ വേരിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ പൊട്ടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് കുറച്ച് വളർന്ന് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പം ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് മണ്ണിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത പ്ലാന്റിൻ്റെ കൂടെ അതിൻ്റെ ഒരു കുറച്ച് തണ്ടും എനിക്ക് കിട്ടി. ഈ തണ്ടിൽ ഫുള്ള് അതായത് പുതിയ ഷൂട്ട്സുകൾ മുകുളങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന മുകുളങ്ങളെല്ലാം എനിക്കിത് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ പ്ലാന്റാക്കി മാറ്റി ഓരോ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഒരു പർപ്പിൾ കളറും മേൽഭാഗം നമ്മുടെ ഗ്രീൻ കളറുമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കളറാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് റിയോ ഡിസ്കളർ എന്നാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വളരെ സെൻസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പ്ലാന്റൊക്കെ ചെയ്യുമ്പോൾ പോട്ട് ചെയ്യുമ്പോൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇത് പ്ലാന്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. ഇനിയും ഇതിൻ്റെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് റിയോ ട്രൈ കളർ എന്ന് പറയും. ഈ ഒരു ട്രൈ കളർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഒരു പർപ്പിൾ ഷെയ്ഡും അതുപോലെ മേൽഭാഗം ഒരു വൈറ്റും ഗ്രീനും കൂടെ കലർന്നിട്ടുള്ള ഒരു മിക്സ്ഡ് കോമ്പിനേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രൈ കളർ എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റിങ് ലീഫാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വെർട്ടിക്കൽ ഗാർഡനിലാണെങ്കിലും നമ്മുടെ ഹാങ്ങിങ് പോട്ടുകളിലാണെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്യുവാണെങ്കിലും ഒരു ബെസ്റ്റ് ഓർണമെൻ്റൽ പ്ലാന്റാണ് ഈ റിയോ പ്ലാന്റ്. അടുത്തതായി വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു പ്ലാന്റ് പോയ്സണസ് ആണോ? ഈ ഒരു പ്ലാന്റും പോയ്സണസ് ആണ്. ഈ ഒരു പ്ലാന്റ് പോയ്സണസ് ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ലീഫുകൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അഥവാ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളോ പെറ്റ്സോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റൊമക്ക് റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കുട്ടികളോ പെറ്റ്സിൻ്റെ ഒക്കെ അടുത്തു നിന്നൊക്കെ മാറ്റി വെക്കുക, അല്ലാണ്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ റിയോ പ്ലാന്റിൻ്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഷെയറിലൂടെയും ഒക്കെ നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തി നിങ്ങൾ കാണാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മുൻപ് ചെയ്ത ഹണ്ടിങ് സീരീസിൻ്റെ വീഡിയോസുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ വീണ്ടും മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ബൈ.